ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് ബെന്നി ജോസഫ് ജനപക്ഷം. പച്ചയ്ക്ക് പറയുന്നു എന്ന പരിപാടിയിലൂടെയാണ് ബെന്നി ജോസഫ് മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനാവുന്നത്. ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓൾ എയറിലാണ് ബെന്നി ജോസഫ്. വൈറ്റില മേൽപ്പാലത്തിലൂടെ കണ്ടെയ്നർ ലോറികൾ പോയാൽ മെട്രോ തൂണിൽ തട്ടുമെന്നും കാർ കയറ്റുന്ന കാരിയേഴ്സ് ലോറികൾ ഇവിടെ എത്തിയാൽ കുനിയേണ്ടി വരുമെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ വ്യക്തിയാണ് ബെന്നി ജോസഫ് ജനപക്ഷം. ഇതിൻ്റെ ഹൈറ്റ് 6 മീറ്ററാണ്. ഈ പാലം നാഷണൽ ഹൈവേ പണിയേണ്ടതായിരുന്നെന്നും കേരള സർക്കാർ ഏറ്റെടുത്തതുകൊണ്ട് 5 വർഷമായി ഇങ്ങനെ കിടക്കുകയാണ് എന്നാണ് ബെന്നി ജോസഫ് ജനപക്ഷം പാലത്തിന് മുകളിൽ നിന്നും എടുത്ത വീഡിയോയിൽ പറഞ്ഞത്. കൂടാതെ കാറ് കൊണ്ടുവരുന്ന ലോറികൾ, അതായത് 3 കാറ് കയറ്റുന്ന കണ്ടെയ്നർ ലോറികൾ ഇവിടെ വന്നാൽ ഒന്ന് കുനിയേണ്ടി വരും എന്നും ഇദ്ദേഹം വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ വൈറ്റില പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ വലിയ കണ്ടെയ്നർ ലോറികൾ പാലത്തിന് മുകളിലൂടെ വളരെ സിമ്പിളായി കടന്നുപോയതോടെ ബെന്നി ജോസഫ് ജനപക്ഷത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും വന്നു തുടങ്ങി. വലിയ കണ്ടെയ്നർ ലോറികൾ പാലത്തിന് മുകളിലൂടെ പോകുന്ന വീഡിയോകളും ഫോട്ടോകളും പങ്കുവെച്ചുകൊണ്ടാണ് ബെന്നി ജോസഫിനെതിരെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത്. 14 ഫീറ്റ് കണ്ടെയ്നർ ലോറി കുനിയാതെ മുട്ടുമടക്കാതെ വൈറ്റില പാലം കയറി ഇറങ്ങുന്ന മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇതിൻ്റെ വീഡിയോകൾ പങ്കുവെക്കുന്നത്. കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർക്ക് നല്ല നമസ്കാരമെന്നും ചിലർ കമൻ്റായി പറയുന്നു. പച്ചയ്ക്ക് പറയുന്നു എന്ന പേജിലൂടെയൊക്കെയായിരുന്നു ബെന്നി ജോസഫ് ഈ വിമർശനം ഉയർത്തിയത്. ആ പച്ചയ്ക്ക് പറയുന്നവനെ വിളിച്ച ഇത് കാണിക്കാൻ നാട്ടുകാർ കാത്തിരിക്കുകയാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. നേരത്തെ പച്ചയ്ക്ക് പറയുന്നു എന്ന പരിപാടിയിൽ ബെന്നി ജോസഫ് നടു റോട്ടിൽ നിന്നും അടിവസ്ത്രം ഊരുന്ന വീഡിയോയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത്തരം അപവാദ പ്രചരണം നടത്തിയവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉദ്ഘാടന വേദിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനും രംഗത്തെത്തിയിരുന്നു. വൈറ്റില പാലത്തിൽ കയറിയാൽ ലോറികൾ മെട്രോ പാലത്തിൽ തട്ടുമെന്ന് ചിലർ പ്രചരിപ്പിച്ചെന്നും അത്ര കോഞ്ഞാണന്മാരാണോ എഞ്ചിനീയർമാരെന്നും ജി സുധാകരൻ ചോദിച്ചു. അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവരാണ് യഥാർത്ഥ കോഞ്ഞാണന്മാരെന്നും മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇത്തരക്കാർക്ക് സ്വന്തം മുഖമില്ലെന്നും നാണമില്ലെന്നും ധാർമ്മികതയില്ലാത്ത ഇവർ ഭീരുക്കളെ പോലെ ഒളിച്ചോടുകയാണെന്നും പ്രൊഫഷണൽ ക്രിമിനൽ മാഫിയകൾ മാത്രമാണ് ഇവരെന്നും മന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വൈറ്റില കുണ്ടന്നൂർ പാലത്തിലൂടെ കണ്ടെയ്നർ ലോറികൾ പോകുന്ന ചിത്രം പങ്കുവച്ചിരുന്നു. വൈറ്റില മേൽപ്പാലത്തിന്റെ നിർമ്മാണം 3 മാസം മുമ്പേ പൂർത്തിയായതാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലം പണി ഉദ്ഘാടനം വൈകിപ്പിച്ചതാണെന്നും ബ്ലോഗർ ബെന്നി ജോസഫ് ജനപക്ഷം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇക്കാര്യം താൻ ഹൈക്കോടതിയിൽ തെളിയിക്കുമെന്നും ഇപ്പോൾ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.